ടെയ്ലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടില് നൈറ്റി ഇടുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ട്രിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മിക്കവരും തന്നെ ഒന്നെങ്കിൽ വീട്ടിലെ നൈറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ ചുരിദാർ ആയിരിക്കും ഇടുന്നല്ലേ. നമ്മള് അതിന്റെ കൂടെ അണ്ടർസ്കേർട്ട് ആണ്, പാന്റിനേലും കൂടുതലായിട്ട് അണ്ടർസ്കേർട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്കേർട്ടിന്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കതിനായിട്ട് ഒത്തിരി തുണിയൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം തുണി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ നൈറ്റി പീസിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം തുണി വെച്ചിട്ട് നമുക്ക് സ്കേർട്ട് തയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിനായിട്ട് നമുക്ക് അധികം അളവോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ആർക്ക് വേണമെങ്കിലും തയ്യൽ മെഷീനിൽ അത്യാവശ്യം തയ്ക്കാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. സൂചി നൂലും കൊണ്ട് ചെയ്യുമ്പോൾ അതിന് അത്ര പെർഫെക്ഷൻ കിട്ടിയില്ല എന്ന് വരും. ഇപ്പൊ നിങ്ങൾ വീട്ടില് കീറിയ ഭാഗമൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം തയ്യൽ മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതെ, ഫസ്റ്റ് നമുക്ക് ഈ തുണി ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ തുണി ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ബെഡ്ഷീറ്റ് എടുക്കാം, ലുങ്കി എടുക്കാം, ഇനി അതും അല്ലെങ്കിൽ പഴയ നൈറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ദേ ഒരു ചെറിയ കഷ്ണം തുണിതാ ഇവിടെ, ഇത്രേ ഉള്ളൂ, ആകെപ്പാടെ ഒരു കുഞ്ഞു കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി എടുക്കുവാണ്. ഇതെന്തിനാണെന്നറിയോ? ഇതിന് എത്ര ഇഞ്ചാണ് വീതി വേണ്ടത്, എത്ര ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ അതെ, രണ്ടാക്കി ഞാൻ തുണി ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഈ ടേബിളിന്റെ മീതേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതിന് വേണ്ട വീതിയും നീളവും കറക്റ്റായിട്ട് അളവ് ടേപ്പ് വെച്ച് എടുക്കാതെ നമ്മുടെ കയ്യിലുള്ള അണ്ടർസ്കേർട്ട് വെച്ചിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ അതെ, തുണി ഞാനിപ്പോ ഇതിന്റെ മീതെ ഇങ്ങനെയൊന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് കഷ്ണം തുണിയുണ്ട്, പക്ഷെ ഞാൻ ദാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. ദാ ഇത് ഒരു ഭാഗത്തേക്കുള്ളത്, ഇത് രണ്ടാമത്തെ ഭാഗത്തേക്കുള്ളത്. അപ്പൊ ഞാൻ ദേ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ നീളവും വീതിയും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ദാ ഈ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെയൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ കാണിക്കാൻ പോകുന്നത് വീതിയാണ്. ഇപ്പൊ നമ്മുടെ കയ്യില് എന്താണെങ്കിലും ഒരു സാരിക്കായിട്ട് ഉപയോഗിക്കുന്ന അണ്ടർസ്കേർട്ട് ഉണ്ടാവും, അതങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ തുണിയുടെ മീതേക്ക് ഇതൊന്ന് വിരിച്ചു കൊടുക്കുവാണ്. വിരിച്ചു കൊടുക്കുമ്പോൾ രണ്ടാക്കി മടക്കിയോ നാലാക്കി മടക്കിയോ ഒന്നും വേണ്ട, എങ്ങനെയാണോ ഈ സ്കേർട്ട് വരുന്നത് അതുപോലെ അങ്ങോട്ട് ഇതിന്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ഭാഗത്തിന് ഏകദേശം ഇതേ വീതിയെങ്കിലും വരണം, ഇല്ലെങ്കിൽ നമുക്ക് വീതി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റിയുടെയൊക്കെ താഴെ ഇടുമ്പോണ്ടല്ലോ തട്ടി വീഴാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കേ, ഞാൻ എടുത്തിരിക്കുന്ന തുണിയുടെ വീതി കണ്ടില്ലേ, കുറച്ച് കുറവാണ് കേട്ടോ. നമുക്കിത് ഫുള്ളില്ലെങ്കിലും ഏതാണ്ട് ദേ ഈ ഒരു ഭാഗത്തിന് വേണം വീതി വരുത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു പഴയ നൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ പഴയ ബെഡ്ഷീറ്റോ ലുങ്കിയോ ആണെങ്കിലും ഇങ്ങനെയൊന്ന് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് വീതി എടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ കൂടെ വീതി എടുക്കുക, രണ്ട് കഷ്ണം തുണിയും നമുക്ക് വേണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ലെങ്ത് ആണ്. ലെങ്ത്ത് ഞാനിപ്പോൾ ഇത്രയും കുറച്ചിട്ടാണ് ഈ തുണിയിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഞാൻ സാരി കൊടുക്കുന്ന പാവാടയാണ്. സാരി എന്ന് പറയുമ്പോൾ നമുക്ക് പാവാടയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് വേണം അല്ലേ. പക്ഷെ നമ്മൾ വീട്ടിലിടുന്ന നൈറ്റിയുടെ അടിയിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ലെങ്ത്ത് വേണ്ട, വേറൊന്നുമല്ല. നമ്മളിങ്ങനെ മുറ്റത്തൊക്കെ നടക്കുമ്പോൾ താഴെയുള്ള അഴുക്ക് ഈ സ്കേർട്ടിന്റെ അടിഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. അപ്പം നമ്മൾ എപ്പോഴും വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് സ്കേർട്ടൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ കുറച്ച് ലെങ്ത്ത് കുറച്ചെടുക്കാം. ഇങ്ങനെയാണെങ്കിൽ താഴെ ഭാഗമൊക്കെ ഒന്നും അഴുക്കകത്തുമില്ല, നമുക്കധികം ചൂട് കൊടുക്കത്തില്ല. അപ്പൊ ലെങ്ത്ത് നമ്മളുടെ അളവിലുള്ള പാവാടിനേലും കുറച്ച് കയറ്റി വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ രണ്ട് കഷ്ണമുണ്ട്. ഇനി നമുക്കിതിൽ വലിയ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും തന്നെ ഇല്ല, വളരെ ഈസി ആയിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് തയ്ച്ച് എടുക്കാൻ പോകുന്ന ഒരു എ ലൈൻ സ്കേർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു അണ്ടർസ്കേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കട്ടിങ്ങും ഉണ്ടാവും സ്റ്റിച്ചിങ്ങും ഉണ്ടാവും. ഇതാ ഇതുപോലത്തെ ഓരോ കഷ്ണം സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് അണ്ടർസ്കേർട്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പൊ നമുക്ക് ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കറക്റ്റ് അളവില് രണ്ട് കഷ്ണം തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് നീളത്തിലും വീതിയിലും അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ആദ്യമേ ഒരു വശം ഇങ്ങനെ വെക്കാം. ക്ലാസ് ആയതുകൊണ്ടിട്ടാണ് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ അങ്ങോട്ട് എടുത്തു പറയുന്നത് കേട്ടോ. നേരെ മറിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം തയ്ക്കാൻ അറിയുന്നവരാണ്, അപ്പൊ പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഒട്ടും അറിയാത്തവർക്ക് ഈ ഒരു മെത്തേഡിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തയ്ച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു കഷ്ണം വെക്കാം. അതിൻ്റെ മീതെ ഈ പാർട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, രണ്ടിൻ്റെയും നല്ല വശങ്ങളും നല്ല വശങ്ങളും ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് അധികം അങ്ങോട്ട് കയറ്റി തയ്ക്കേണ്ട, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നമ്മളൊരു ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാം. ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഇതാ ഈ ഭാഗത്തും ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചെയ്തിട്ട് വരട്ടെ. അതെ, ഈ ഭാഗത്ത് ഇങ്ങനെയൊന്ന് തയ്ച്ച് എടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറ സൈഡും ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ
ഇതില് ചെയ്യാൻ പോകുന്നത് താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കുക. ഇതിപ്പോ തേര് ഭാഗം ആയത് കൊണ്ടിട്ട് ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു വശമാണ് നമുക്ക് താഴെ വന്നതെങ്കിൽ നമുക്കിത് മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിയും. ഇനി ഇതിൽ ഉള്ള പണിയെന്ന് പറയുന്നത് നമുക്ക് ഈ മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് ആണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. ചുരുക്കോ കാര്യങ്ങളോ വള്ളിയോ ഒന്നും തന്നെ വേണ്ട, അതൊക്കെ വരുമ്പോൾ തയ്യൽ കൂടും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സൈസിലുള്ള ഇലാസ്റ്റിക് മേടിക്കാം. ഇത് 3/4 ഇഞ്ചിന്റെ ആണ്, 1 ഇഞ്ച് വേണ്ട, 3/4 മതി. ഈ ഒരു വീതിക്കുള്ള ഇലാസ്റ്റിക് 1 മീറ്റർ മതി, അത്രയും ആവശ്യമില്ല. എന്നാലും ഇടിക്കട്ടെ, നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. ഇനി ഇതില് നമുക്ക് ഇലാസ്റ്റിക്കിന്റെ വീതി എത്രയും വേണമെന്ന് ഞാൻ കാണിച്ചുതരാം. ഇലാസ്റ്റിക്കിന്റെ അറ്റം ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക, കുറച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ. തയ്യൽ തുമ്പായിട്ട് പോകുന്ന ഭാഗമാണ്. നേരെ ഇതിന്റെ അറ്റം ഇപ്പുറേക്ക് കൊണ്ടുവരിക. ഈ ഒരു വീതിയാണ് ഞാൻ ഇവിടെ ഇലാസ്റ്റിക്കിന് കൊടുത്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇങ്ങോട്ടേക്കും കുറച്ച് ഇതുപോലെ വിട്ടു കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും, അതായത് നല്ല ഫിറ്റ് ആയിട്ട് ഇലാസ്റ്റിക് ഇരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇലാസ്റ്റിക്കിന്റെ ഭാഗം തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നേരെ ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുക്കുക, 3/4 ഇഞ്ച് ആണ് നമുക്ക് ഇലാസ്റ്റിക് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇതാ ഇത്രയും ഭാഗം വെച്ചിട്ട് വേണം ഇവിടെ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇലാസ്റ്റിക് ഇപ്പോൾ വെക്കണ്ട, അത് അവസാനം മതി. അപ്പോൾ എനിക്കിവിടെ ഇത്രയും ഭാഗം വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് റൗണ്ടായിട്ട് ഫുള്ള് തയ്ച്ചു വരും. തയ്ച്ചു വരുമ്പോൾ കുറച്ച് ഭാഗം വിട്ടു കൊടുക്കാം, എന്നിട്ട് വേണം ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് തയ്ച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത്രയും ഗ്യാപ്പ് ഇങ്ങനെ ഒന്ന് വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണം ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് പിന്നെ കൊത്തിയിട്ട് ഇതാ ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കടത്തി കടത്തി ഈ അറ്റം ഇവിടെ കൊണ്ടുവരണം. ഇവിടെ നിന്നിങ്ങനെ കടത്തി റൗണ്ട് ആക്കിയിട്ട് ഇവിടെ കൂടെ ഒന്ന് കൊണ്ടുവരാം. നമ്മുടെ സ്കേർട്ട് ഇവിടെ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഭാഗത്താണ് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തത്. കുറച്ച് ഭാഗം നമ്മൾ വിട്ടു കൊടുത്തില്ലേ, അതങ്ങോട്ട് അവസാനം അങ്ങോട്ട് തയ്ച്ച് കളഞ്ഞേക്കാം. എന്നിട്ട് ആ ഇലാസ്റ്റിക് നമ്മളൊന്ന് കൂട്ടിയും എടുക്കാം കേട്ടോ. ഇതേ അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടുള്ള ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചെടുത്തു. നമ്മുടെ വയറിൻ്റെ ടൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് ഇടാം. അത്രക്കധികം ടൈറ്റ് ആക്കിയിട്ടും ഇല്ല. ഓക്കെ, സാധാരണ പോലത്തെ സ്കേർട്ടാണ്, നൈറ്റിയുടെ അടിയിൽ ചുരിദാറിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇട്ട് നടക്കാം കേട്ടോ. ലെങ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടി കുറച്ച് അത് ചെയ്യാം. ഞാനപ്പോൾ അധികം ലെങ്ത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇത്രയും ലെങ്ത് മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം.